നമസ്കാരം. ടി ട്വന്റി ലോകകപ്പിന്റെ ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാ ക്രിക്കറ്റ് ആരാധകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയുടെ പ്രകടനത്തെക്കുറിച്ചുള്ള വിമർശനം തന്നെയാണ് ഇപ്പോഴും വലിയ ട്രോളുകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ടി ട്വന്റി ലോകകപ്പിലെ വിരാട് കോഹ്ലിയുടെ മോശം ഫോം തുടരുകയാണ്. ഇത്തവണ ഓപ്പണിംഗിലേക്ക് എത്തിയ വിരാട് കോഹ്ലിക്ക് അമേരിക്കൻ പിച്ചിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും കോഹ്ലി നിരാശപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ സ്കോർ തന്നെ വ്യക്തമാക്കുന്നത്. ആദ്യ രണ്ട് മത്സരത്തിലും ഫ്ലോപ്പായ കോഹ്ലി മൂന്നാം മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ഗോൾഡൻ ചെക്കായാണ് പുറത്തായത്. സൗരഭ് നേത്രാവൽക്കറുടെ ഓഫ് സൈഡിലേക്ക് എത്തിയ പന്തിൽ കോഹ്ലി എഡ്ജാവുകയായിരുന്നു. ഇതെല്ലാവരും കണ്ടു. സ്റ്റേഡിയം ഒന്നടങ്കം തന്നെ കൈയടിക്കുകയും അതുപോലെ നിരാശപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വിക്കറ്റ് കീപ്പർ ഗൗസിന്റെ അനായാസം ക്യാച്ച് നൽകിയാണ് കോഹ്ലിയുടെ മടക്കം. കോഹ്ലിയുടെ ടി ട്വന്റി കരിയറിൽ ഇത് രണ്ടാം തവണയാണ് ഗോൾഡൻ ഡക്കാവുന്നത്. വലിയ നാണക്കേടിലൂടെയാണ് ഇപ്പോൾ കോഹ്ലി കടന്നു പോകുന്നത്. ഇത് പറഞ്ഞേ മതിയാകൂ. ടി ട്വന്റി ലോകകപ്പിൽ കോഹ്ലി ഡക്കാവുന്നത് ഇതാദ്യമായാണ്. അവസാന ഐ പി എൽ ആർ സി ബിയുടെ ഓപ്പണറായി കോഹ്ലി മിന്നിച്ചിരുന്നു. ഇതോടെയാണ് യശസ്വി ജയ്സ്വാളിനെ മാറ്റി കോഹ്ലിയെ ഓപ്പണറിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ നീക്കം ഇന്ത്യക്ക് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയിലെ പിച്ചിന്റെ എക്സ്ട്രാ ബൗൺസും സ്പിങ്ങും കോഹ്ലിയെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് തിരികെ പോകണമെന്നാണ് ആരാധകർ തന്നെ പറയുന്നത്. സൂപ്പർ എയ്റ്റിലേക്ക് എത്തുമ്പോൾ കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലി മൂന്നാം നമ്പറിൽ കളിക്കണം. ഓപ്പണറായി ഇറങ്ങുമ്പോൾ ആക്രമിച്ച് കളിക്കാൻ കോഹ്ലി നിർബന്ധിതനാകുന്നുണ്ട്. ഇത് കോഹ്ലിയുടെ പ്രകടനത്തെ തന്നെ ബാധിക്കുന്നു. കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിന്ന് റൺസ് ഉയർത്താനുള്ള അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് സ്വാഭാവിക ശൈലിയിൽ കളിക്കാൻ ഓപ്പണിംഗിൽ നിന്ന് മാറി മൂന്നാം നമ്പറിലേക്ക് പോകേണ്ടതായുണ്ട്. ഇന്ത്യക്ക് പവർ പ്ലേ മുതലാക്കാൻ ഭയമില്ലാതെ കടന്നാക്രമിക്കുന്ന ഓപ്പണറെ ആവശ്യമാണ്. നായകൻ എന്ന നിലയിൽ രോഹിത്തിന് കടന്നാക്രമിക്കുന്നതിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കണം. തുടക്കത്തിലെ കോഹ്ലി മടങ്ങുന്നത് രോഹിത് ശർമ്മയുടെ പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട്. ആറ് പന്തിൽ മൂന്ന് റൺസാണ് അമേരിക്കയ്ക്കെതിരെ രോഹിത് നേടിയത്. കോഹ്ലിയും രോഹിത്തും ഇന്ത്യയുടെ നട്ടലുകളാണ്. രണ്ടുപേരും പെട്ടെന്ന് മടങ്ങുന്നത് ഇന്ത്യയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു. ആദ്യത്തെ രണ്ട് മത്സരത്തിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഓപ്പണർമാരുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പൊളിച്ചെഴുത്ത് നടത്തേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ഇന്ത്യൻ ടോപ്പ് ഓർഡറിന്റെ ഇടം കയ്യന്മാർക്കെതിരെയായി ദൗർബല്യം ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയുടെ സൗരഭ് നേത്രാവൽക്കറാണ് രോഹിത്തിനെയും കോഹ്ലിയെയും പുറത്താക്കിയത്. ഇടം കയ്യന്മാർക്ക് മുന്നിൽ മുട്ടടിക്കുന്ന ശീലം ഇന്ത്യൻ താരങ്ങൾക്ക് മാറ്റാനായിട്ടില്ല എന്നും അത് ദൗർഭാഗ്യകരമായ കാര്യമാണെന്നും പറയുന്നു. പിച്ചിനനുസരിച്ച് കളിക്കാൻ ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് പോലും സാധിക്കില്ല എന്നത് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ടീമിനെ സമ്മർദ്ദത്തിലേക്കാക്കുന്നു. കോഹ്ലിയുടെ കരിയറിലെ ഏറ്റവും മോശം ടി ട്വന്റി ലോകകപ്പാണ് ഇത്തവണത്തെ ലോകകപ്പ് കടന്നു പോകുന്നത്. ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ നിന്ന് കോഹ്ലി നേടിയത് വെറും 5 റൺസ് മാത്രമാണ്. അയർലൻഡിനെതിരെ 1 റൺസ് നേടിയ കോഹ്ലി പാകിസ്ഥാനെതിരെ 4 റൺസ് മാത്രമാണ് നേടിയത്. കോഹ്ലിയുടെ ജി ട്വന്റിയിലെ 2 ഗോൾഡൻ ടെക്കും ഈ വർഷമാണ് നടന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് കോഹ്ലിയുടെ ആദ്യമായുള്ള ഗോൾഡൻ ടെക്ക് സംഭവിച്ചത്. ഈ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് കോഹ്ലിയുടെ ടി ട്വന്റി ശരാശരി 51.75 ടി ട്വന്റി ലോകകപ്പ് ശരാശരി 81.5 എന്നാൽ ഇപ്പോഴത് 49.9 67.4 കുറഞ്ഞിരിക്കുകയാണ്. വല്ലാത്ത കുറവ് തന്നെയാണ് ഈ രേഖകളിൽ തന്നെ സൂചിപ്പിക്കുന്നത്. ടി ട്വന്റിയിലെ കോഹ്ലിയുടെ അവസാന 4 ഇന്നിംഗ്സുകളിൽ 2 ഡെക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാദ്യമായാണ് തുടർച്ചയായി 4 ഇന്നിംഗ്സുകളിൽ കോഹ്ലി ഒറ്റ സംഖ്യയിൽ പുറത്താകുന്നത്. ഇത് കണ്ടപ്പോഴും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ സങ്കടം തന്നെയായിരുന്നു. എന്നിരുന്നാലും കോഹ്ലിയുടെ ഒരു തിരിച്ചുവരവ് തന്നെ അടുത്ത കളിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. കാരണം എപ്പോൾ വേണമെങ്കിലും കോഹ്ലി കടന്നാക്രമിക്കാം. ആദ്യ ബോൾ മുതൽ തന്നെ കടന്നാക്രമിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ബാറ്റ്സ്മാനാണ് നമ്മുടെ വിരാട് കോഹ്ലി. അതുകൊണ്ട് തന്നെ അടുത്ത കളിയിലെങ്കിലും അദ്ദേഹം ഈ ആക്രമണം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ.